നമസ്കാരം. കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു വേദനയുണ്ടായാൽ പോലും അച്ഛനമ്മമാരുടെ ചങ്ക് പിടയും. അവരുടെ ബുദ്ധിമുട്ടുകൾ ഒന്ന് കണ്ടു നിൽക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. പനി ബാധിച്ച ദിവസങ്ങൾ തള്ളി നീക്കിയ മകളെ കുറിച്ചാണ് നടൻ ദീപൻ മുരളിക്ക് പറയാനുള്ളത്. എല്ലാ രീതിയിലും ശ്രദ്ധയോടെ പോയിട്ടും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ ഇരുന്നിട്ടും 2 വയസ്സുകാരി മകളെ പനി പിടികൂടി. അസഹ്യമായ വേദനയാൽ കുഞ്ഞു വിഷമിക്കുന്നത് കണ്ട് നിൽക്കാനാകുമായിരുന്നില്ല എന്ന് ദീപൻ പറയുന്നു. ജനിച്ച ശേഷം ഇതുവരെ കാണാത്ത രീതിയിൽ കുഞ്ഞു ബുദ്ധിമുട്ടുകയാണ്. ഇതെല്ലാം കണ്ടു പേടിച്ച് ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ കുഞ്ഞിനെ എന്തായാലും കോവിഡ് ഫീവർ ക്ലിനിക്കിൽ കാണിക്കാൻ പറഞ്ഞു. ആ നിമിഷങ്ങളിൽ വല്ലാതെ ഭയപ്പെട്ടുവെന്ന് ദീപൻ പറയുന്നു. 2-ാമത്തെ ദിവസം മേധുവിനെ കാണാൻ പോലും വയ്യാത്ത അവസ്ഥയിലായി. അവൾ വെള്ളം പോലും കുടിക്കുകയില്ലായിരുന്നു. കണ്ണ് പകുതി തുറന്ന്, ശരീരത്തിൽ തൊടാൻ പറ്റാത്ത വേദന. ശരിക്കും തകർന്ന ആ നിമിഷങ്ങൾ കുറിക്കുകയാണ് നടൻ ദീപൻ മുരളി. മകളുടെ വേദന തനിക്ക് തന്ന് അവളെ സുഖമാക്കണേ എന്ന് പ്രാർത്ഥിച്ച നിമിഷവും തൊട്ടടുത്ത ദിവസം കുഞ്ഞിന് സുഖമായതും തനിക്ക് കോവിഡ് ബാധിച്ചതുമൊക്കെ അദ്ദേഹം കുറിപ്പിൽ പറയുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: കുറച്ച് ദിവസങ്ങളായി നല്ലൊരു പോരാട്ടത്തിലാണ്. മകൾക്ക് പനി പിടിപെട്ടു. ആദ്യം കാര്യമാക്കിയില്ല, കാരണം എല്ലാ രീതിയിലും വളരെ ശ്രദ്ധയോടെ പോകുകയായിരുന്നു. 1 മാസത്തിലേറെയായി ഞാൻ പുറത്തിറങ്ങിയിട്ട് തന്നെ വീട്ടിലെ വിളവിൽ നിന്നും കിട്ടുന്ന കറികളിലും ഒതുങ്ങി. പക്ഷേ അവൾക്ക് കാര്യമായി പനി പിടിച്ചു. ജനിച്ച ശേഷം ഇതുവരെ കാണാത്ത രീതിയിൽ കണ്ടു പേടിച്ചു. ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ കുഞ്ഞിനെ എന്തായാലും കോവിഡ് ഫീവർ ക്ലിനിക്കിൽ കാണിക്കാൻ പറഞ്ഞു. പക്ഷേ ഞാനൊന്ന് പേടിച്ചു, ഇനി ഇത് അതല്ലെങ്കിൽ. അന്നേരം തോന്നി വീടിന് അടുത്തുള്ള ഡോക്ടറെ കാണിക്കാമെന്ന്. കയ്യിൽ കരുതിയ കാശുമെല്ലാം തീർന്നു. 2-വീലറും എടുത്ത് ATMലേക്ക് ഒരു ഓട്ടം. പ്രതീക്ഷിച്ച ATM വീടിന് തൊട്ടടുത്തായിരുന്നു. അപ്പോഴിതാ ആ ATM കട പൂട്ടി. പിന്നെ ഒന്നും ഓർക്കാതെ കുറച്ച് മുന്നോട്ട് പോയി. അപ്പോഴിതാ സത്യവാങ്മൂലം, ഹെൽമറ്റ് എന്നിങ്ങനെയായി വഴിയിൽ. കാര്യം മനസ്സിലായപ്പോൾ നിങ്ങളുടെ ശരീരം കൂടി നോക്കണമെന്ന് പറഞ്ഞു വിട്ടു. ഡോക്ടറെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് വൈറൽ ഫീവറാണ്. 3 ദിനം ടെൻഷൻ അടിക്കും വിധം കാര്യം ആക്കണ്ട, ഇല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. മരുന്നും തന്നു. ഇനിയാണ് ശരിക്കും തകർന്ന നിമിഷങ്ങൾ. 2-ാമത്തെ ദിവസം മേധുവിനെ കാണാൻ പോലും വയ്യാത്ത അവസ്ഥയിലായി. അവൾ വെള്ളം പോലും കുടിക്കുന്നുണ്ടായിരുന്നില്ല. കണ്ണ് പകുതി തുറന്ന്, ശരീരത്തിൽ തൊടാൻ പറ്റാത്ത വേദന. പിന്നെ ലെഗ്സ്, പെറ്റിനെ കുറിച്ച് മാത്രം എന്തൊക്കെയോ പകുതി ശബ്ദത്തിൽ പറയും. ചുട്ടുപൊള്ളുന്ന ചൂടും തുണി നനച്ച് ചൂട് എടുക്കുകയായിരുന്നു. ഇതിനിടയിൽ മണവും ശ്വസനവും എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. എല്ലാം സാധാരണ പോലെ. പക്ഷേ അവളുടെ അവസ്ഥ കണ്ടപ്പോൾ പേടിച്ച് ഡോക്ടറെ വിളിക്കും. അപ്പോൾ അദ്ദേഹം പറയും, നമുക്ക് നാളെ കൂടി ഒന്ന് നോക്കാം. പറഞ്ഞ 3 ദിനം 2 ആയി കുറച്ച് അദ്ദേഹം. നെഞ്ചിൽ വെച്ചുകൊണ്ട് നടക്കുകയും നെഞ്ചിൽ കിടത്തുകയും ഒക്കെ നോക്കി. പാപം, അവൾക്ക് ഉറക്കം വരുന്നില്ല. അന്നേരം പ്രാർത്ഥിച്ചു, അവൾക്കറിയാനോ പറയാനോ പറ്റാത്ത ഈ വേദന എനിക്ക് തന്നിട്ട് അവളെ നാളെ സുഖമാക്കണേ എന്ന് ആ വിളി കേട്ടു. അടുത്ത ദിവസം അവൾ ഉഷാറായി. ഞാനും മായയും ഒരുപാട് സന്തോഷിച്ചു. അടുത്ത ദിവസം ഞാൻ വേദന കൊണ്ട് പൊളയാൻ തുടങ്ങി. ഉടൻ തന്നെ മായയും കുഞ്ഞിനെ റൂമിൽ നിന്ന് മാറ്റി. മനുഷ്യന്റെ ഒരു നിസ്സഹായ അവസ്ഥ, എണീക്കാനോ ഒന്ന് കൈപൊക്കാനോ പറ്റാത്ത വേദന. ഡോക്ടർ മരുന്ന് പറഞ്ഞു പോയി. മേടിക്കാൻ ആളുമില്ല. പരിചയമുള്ള മെഡിക്കൽ സ്റ്റോറിൽ വിളിച്ചു പറഞ്ഞ് അവർ മരുന്ന് വീടിനു മുന്നിൽ വെച്ചുപോയി. ഇടയ്ക്ക് സുഹൃത്ത് വിളിച്ചു ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞു. ഈ അവസ്ഥ അവളുടെ വീട്ടിൽ വന്നപ്പോൾ കെയർ ചെയ്യേണ്ട രീതിയിൽ പറഞ്ഞുകൊടുത്തു. ഞാൻ ഒരിക്കലും അവരെ സംശയം നിൽക്കുന്ന ഇങ്ങോട്ട് വരാൻ അനുവദിച്ചില്ല. ഈ അവസ്ഥയിൽ മായ കുറേ ചീത്ത വിളി കേട്ടു. മാസ്ക് ഇടാതെ വീട്ടിൽ നടക്കുന്നതും കൈകൾ ശുചിയാക്കാത്തതിനും തകർന്നുപോയ നിമിഷങ്ങൾ. മേധു എന്നെ തിരച്ചിലായി അച്ചാ എന്ന് കുറേ വിളിക്കും. എന്നിട്ടും കാണാതെ അവസാനം ദേഷ്യം വന്ന് ദീപ എന്ന് വിളി തുടങ്ങും. ഞാൻ വാതിൽ തുറക്കാത്തതും മായ എന്റെ വേദനയും പനിയും കണ്ട് ഓടി വരുമ്പോൾ ഞാൻ കർക്കശക്കാരനായി ഓടിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം പനി കുറഞ്ഞു. ഇപ്പോൾ ഇടയ്ക്ക് അല്പം തുറന്ന് ദൂരെ നിന്ന് പകുതി തുറന്ന വാതിലൂടെ മേധുവിനെ കണ്ടു. അവളുടെ കുഞ്ഞു മനസ്സിന് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകാത്ത ആശ്ചര്യവും ചെറിയ പിണക്കവും സന്തോഷവും എല്ലാം എനിക്കറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്റെ കുഞ്ഞു കടന്നുപോയ വേദനയെക്കുറിച്ചാണ്. മക്കളുടെ വേദന മനസ്സിലാക്കുന്ന അച്ഛനാണ് അവരുടെ ശക്തിയല്ലേ. ഉറങ്ങിയിട്ട് 4-ാം ദിവസം ഇന്നലെ RT-PCR ടെസ്റ്റ് റിസൾട്ട് വീട്ടിൽ വന്നു. ഇപ്പോൾ ഫലം ഈശ്വരൻ തുണച്ചു, നെഗറ്റീവാണ്.
ആലോചിക്കുന്നുണ്ടാവും, ഞാനെന്താ ഇത്ര സംഭവമായി കാണുന്നേ, കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള വീടിന്റെ അവസ്ഥ എന്ത് ഭീകരമാണ് എന്ന്. കൊറോണ കാലത്തെ ഫീവർ നിന്ന് മനസ്സിലായി സാധാരണ അസുഖമാണെങ്കിൽ പോലും മനുഷ്യന് ഹോസ്പിറ്റലിൽ പോകാനോ അറിയാനോ സാധിക്കുന്നില്ല. ഈ മഹാമാരിയിൽ നിന്ന് ലോകം എത്രയും വേഗം മുക്തി നേടണം. നാം ഓരോരുത്തരും ഉറ്റവർക്കും സമൂഹത്തിനും വേണ്ടിയും ജാഗ്രത പാലിക്കണം. ഇനി കുടുംബത്തിനു വേണ്ടി എന്റെ ജാഗ്രത ഇരട്ടിയായി. ഓരോരുത്തരും ഇതിൽ കൂടെ കടന്നു പോകാതിരിക്കാൻ കുറച്ച് പ്രയാസങ്ങൾ സഹിച്ച് ക്ഷമിച്ച് വീട്ടിൽ തന്നെ സേഫായി പോകണം. അഹോരാത്രം ശരീരം മറന്ന് നന്മ ചെയ്യുന്ന നഴ്സുമാർ, ഡോക്ടേഴ്സ്, സന്നദ്ധ പ്രവർത്തകർ, നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.